അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരുത്തേണ്ട പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി കരോളി സ്കിങ്കിസ് ചുമതലയേറ്റതിനു ശേഷമാണ് ക്ലബിനും ആരാധകർക്കും കൃത്യമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു വിഷൻ ഉണ്ടായത് സ്കിങ്കിസ് ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ സീസൺ അത്ര മികച്ച രീതിയിലല്ലായിരുന്നു കാര്യങ്ങൾ പോയത് എന്നാൽ കൊറോണ മഹാമാരിയെ തുടർന്ന് എല്ലാ ക്ലബുകളും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന സമയത്ത് സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്കിംഗിസിന് സാധിച്ചിരുന്നു വലിയ വില കൊടുത്ത് പേരുകേട്ട താരങ്ങളെ സൈൻ ചെയ്യുക എന്ന രീതിയായിരുന്നു സ്കിംഗിസിൻ്റെ വരവോടുകൂടി അവസാനിച്ചത് തൊട്ടടുത്ത സീസണിൽ ടീം റീബിൽഡ് ചെയ്തുകൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത് കോച്ചായി ഇവാൻ വുക്കോ മനോവച്ചിനെ നിയമിച്ചതിനു ശേഷം ഒരു പുത്തൻ ഉണർവായിരുന്നു ക്ലബിനും ആരാധകർക്കും കൈവന്നത് ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും വളരെ നല്ല ഒത്തിണക്കത്തോടെ കളിച്ച സീസണിലെ കറുത്ത കുതിരകളായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും ആ സീസണിൽ സീസണിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ബ്ലാസ്റ്റേഴ്സിന് ഫൈനലിൽ പ്രവേശിക്കാനും കഴിഞ്ഞിരുന്നു ഏറെക്കുറെ അതേ ടീമുമായി തന്നെയാണ് ഈ സീസണിലും ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത് വിദേശ താരങ്ങളുടെ കോൺട്രാക്ട് പുതുക്കുക ഇന്ത്യൻ താരങ്ങൾക്ക് വലിയ കോൺട്രാക്ട് നൽകുക തുടങ്ങിയ ക്ലബ്ബ് അതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയാണ് പുതിയ സീസണിലേക്ക് കടന്നു വന്നപ്പോൾ ടീം കൈക്കൊണ്ടത് പക്ഷേ ഇക്കഴിഞ്ഞ സീസൺ പ്രതീക്ഷിച്ചതുപോലെ അത്ര നല്ല സീസൺ അല്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായ സൈനിങ്സ് ഇല്ലാത്തത് തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം ഇവാന്റെ ആദ്യ സീസണിൽ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ഉൾപ്പെട്ടിരുന്നത് ആറ് താരങ്ങളായിരുന്നു വിദേശ താരങ്ങളായ മാർക്കോ ലെസ്കോവിച്ച് ഇന്ത്യൻ താരങ്ങളായ സന്ദീപ് സിംഗ് ഹോർമിപ്പാം അബ്ദുൾ ഹക്കു ആൻഡ് ബിജോയ് എന്നിവരാണ് സീസൺ തുടങ്ങിയതിന് ശേഷം സന്ദീപ് സിംഗ് പൂർണ്ണമായും വിംഗ് ബാക്ക് റോളിലേക്ക് മാറി മിഡ്ഫീൽഡറായ കബ്ര റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കും അതായത് കഴിഞ്ഞ സീസണിൽ തന്നെ ഒരു പ്രോപ്പർ റൈറ്റ് ബാക്കിനെ വാങ്ങാൻ ക്ലബിന് കഴിഞ്ഞിരുന്നില്ല ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് നോക്കിയാൽ നാലോളം താരങ്ങളായിരുന്നു ആ പൊസിഷനിൽ ഉണ്ടായിരുന്നത് ജസൽ കർണേറോ നിഷു കുമാർ ധനചന്ദ്രമീതെ സഞ്ജീവ് സ്റ്റാലിൻ എന്നിവരായിരുന്നു ആ താരങ്ങൾ ധനചന്ദ്രമീതയും സഞ്ജീവ് സ്റ്റാലിനും ടീം ഇട്ടതോടുകൂടി ഈ സീസണിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലുള്ളത് വെട്ടറൻ താരം ജസലും നിഷു കുമാറും റൈറ്റ് ബാക്ക് പൊസിഷനിൽ തുടരുന്നതാകട്ടെ സന്ദീപും കബ്രയും വിംഗ് ബാക്ക് പൊസിഷനിലേക്കുള്ള സൈനിംഗിൽ ബ്ലാസ്റ്റേഴ്സ് മടി കാണിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല രണ്ടായിരത്തി പതിനാറിൽ കോപ്പലിന്റെ കീഴിലുള്ള ടീമിൽ ഒരു ലെഫ്റ്റ് ബാക്ക് പ്ലെയറിനെ സൈൻ ചെയ്യാത്തതിനാൽ മിഡ്ഫീൽഡർ ഹോസു ആയിരുന്നു ആ റോൾ അന്ന് കൈകാര്യം ചെയ്തത് മറ്റൊന്ന് മികച്ച വിങ്ങർമാർക്ക് ഒരു കുറവുമില്ലാത്ത ഇന്ത്യയിൽ ബ്ലാസ്റ്റേഴ്സിനായി ലെഫ്റ്റ് വിംഗ് കളിക്കുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ സഹൽ അബ്ദുൾ സമദ് പകരക്കാരായി പുതിയതായി വന്ന യുവതാരങ്ങളായ ബ്രൈസ് മിരാണ്ട സൗരവ് മണ്ഡൽ ടെക്നിക്കലി മികച്ച കളിക്കാരാണെങ്കിലും മത്സരത്തിൽ വലിയ ഇമ്പാക്റ്റ് നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫൈനൽ പ്രവേശനത്തിന് ഏറ്റവും നിർണായകമായത് ചില ഇന്ത്യൻ താരങ്ങളുടെ വരവാണ് അതിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ഹോർമിപ്പാമും പ്യുട്ടിയയും അതിൽ പ്യൂട്ടിയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ പ്രധാന താരമായിരുന്നു അടുത്ത സീസണിൽ പ്യുട്ടിയയുടെ പകരക്കാരനായ ഒരു എക്സ്പീരിയൻസ് ഇന്ത്യൻ മിഡ്ഫീൽഡർ ടീമിലേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് എക്സ്പീരിയൻസ് കുറഞ്ഞ ഇന്ത്യൻ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിക്ക പൊസിഷൻസിലും പകരക്കാരായി എത്തുന്നത് മത്സരം മാറ്റിമറിക്കേണ്ട സാഹചര്യത്തിൽ ഈ താരങ്ങൾക്ക് ഒന്നും തന്നെ ഈ സീസണിൽ അതിനു സാധിച്ചിട്ടില്ല വരും സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ ഒട്ടുമിക്ക എല്ലാ പൊസിഷൻസിലും മികച്ച ഇന്ത്യൻ താരങ്ങൾ വരേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ടീമിന് അത്യാവശ്യമായ കാര്യമാണ് മികച്ച ബെഞ്ച് സ്ട്രെങ്ത് ഉള്ളതിനാലാണ് എ മുംബൈ പോലെയുള്ള ക്ലബുകൾക്ക് മികച്ച റിസൾട്ട് സ്വന്തമാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് വരും സീസണിലേക്കുള്ള താരങ്ങളുടെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് താരങ്ങളുടെ പ്രകടനത്തിൽ നല്ല രീതിയിലുള്ള മെച്ചപ്പെടുത്തൽ കോച്ച് ഇവാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അപ്പോഴും പ്രീ സീസൺ അത് മുന്നിൽ വരുന്ന മറ്റൊരു പ്രധാന ചോദ്യം വിജയകരമായി പൂർത്തീകരിച്ച എത്ര പ്രീ സീസൺ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട് മിക്ക സീസണുകളിലും വലിയ രീതിയിൽ പ്രീ സീസൺ പ്ലാൻ ചെയ്തതിനു ശേഷം അതൊക്കെ വിഫലമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സീസണിലേക്ക് വേണ്ടിയെങ്കിലും മികച്ച രീതിയിൽ ഒരു പ്രീ സീസൺ തയ്യാറാക്കണം ഫോറിൻ സൈനിങ്സ് ആണ് മറ്റൊരു പ്രധാന ഘടകം രണ്ട് ഫോറിൻ താരങ്ങളെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് റിട്ടേൺ ചെയ്തിരുന്നത് അഡ്രിയാൻ ലൂണ ആൻഡ് മാർക്കോ ലെസ്കോവിച്ച് പുതിയതായി വന്ന മറ്റു നാല് താരങ്ങളിൽ ദിമിത്രിയോസിനെ മാത്രമാണ് നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഓരോ സീസൺ പിന്നിടുമ്പോഴും ടീമുകളെല്ലാം തന്നെ വിദേശ താരങ്ങൾക്ക് വലിയ ഓഫർ കൊടുത്തുകൊണ്ടാണ് വിദേശ സ്ക്വാഡിനെ ശക്തിപ്പെടുത്തുന്നത് ചില സമയങ്ങളിൽ പണമെറിഞ്ഞ് താരങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് ഫുട്ബോളിൽ സാധാരണമാണ് മികച്ച ഫോറിൻ താരങ്ങളെ കണ്ടെത്തുന്നതിൽ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാറുണ്ടെങ്കിലും അവരെ നിലനിർത്തുന്നതിലും ഒരു കോർ ടീം തയ്യാറാക്കുന്നതിലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഒരു പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു വരും സീസണിൽ മികച്ച ഫോറിൻ താരങ്ങളെ കണ്ടെത്തുന്നതിലുപരി അവരെ ടീമിൽ നിലനിർത്തുക എന്നതിൽ ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രമോഷനും റിലഗേഷനും ഉൾപ്പെടെ വരാൻ പോകുന്ന സീസണുകളിൽ ഉണ്ടാകും എന്നോർത്തുകൊണ്ട് കാര്യങ്ങൾ പ്രൊഫഷണലായി തന്നെ ബ്ലാസ്റ്റേഴ്സ് കൈകാര്യം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം